യേശുവിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ലുക്കായുടെ സുവിശേഷം 10:33-37 വാക്യങ്ങളിൽ നല്ല സമറായൻ്റെ ഉപവിയാണ് പ്രതിപാദ്യ വിഷയം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് എനിക്ക് നല്ല ഒരു അയൽക്കാരനാകാൻ പറ്റുകയെന്ന് ഈശോ വിശദീകരിക്കുകയാണ് ഈ ഉപമയിലൂടെ. മുറിവുണ്ടാക്കുന്നവനല്ല, മുറിവ് ഉണക്കുന്നവനാണ് നല്ല അയൽക്കാരൻ. എന്താണ് ക്രിസ്തീയ സ്നേഹമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇയാളെ സഹായിച്ചാൽ എനിക്കെന്ത് പറ്റും എന്നുള്ള സ്വാർത്ഥ ചിന്തയിൽ നിന്ന്, ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഇവനെന്ത് അപകടം പിണയുമെന്നുള്ള നിസ്വാർത്ഥ സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹം. എൻ്റെ സഹായം, എൻ്റെ സാമീപ്യം, എൻ്റെ പ്രാർത്ഥന ലഭിച്ചില്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അത് അപകടമാകുമോ അപായമാകുമോ എന്നുള്ള ഹൃദയത്തിൻ്റെ വേദനയാണ് ക്രിസ്തീയ സ്നേഹം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കടമയായി മാറുകയാണ്. വാസ്തവത്തിൽ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, ജാതിഭേദങ്ങളില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല. ഇപ്രകാരം അയൽക്കാരൻ അതിർവരമ്പുകൾക്കപ്പുറത്തുണ്ടെന്ന് ഈശോ പഠിപ്പിച്ച സുവിശേഷ ഭാഗം നൊയമ്പുകാലത്ത് നമുക്കേറെ പ്രചോദനമാണ്. യഥാർത്ഥത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിക്കുന്ന പ്രവൃത്തിയാണ് ഉപവിയെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. ഇപ്രകാരം നല്ല അയൽക്കാരനെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗം അഥവാ നിത്യജീവനാണ്. നൊയമ്പുകാലത്തിൻ്റെ പരിത്യാഗ വഴികൾ സ്വർഗത്തിലേക്കുള്ള വഴികളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ.